നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ഇതുവരെ സൗദി അറേബ്യയിൽ വധിക്കപ്പെട്ടത് 100-ലധികം വിദേശ പൗരന്മാരെന്ന റിപ്പോർട്ട്. സൗദിയിലേക്ക് മയക്കുമരുന്ന് കടത്തിയ യമനി പൗരന്റെ വധശിക്ഷയാണ് ഏറ്റവും ഒടുവിലത്തേത്. ഇതോടെ 2024 സൗദി അറേബ്യയിൽ തൂക്കിലേറ്റിയ വിദേശികളുടെ എണ്ണം 101 കടന്നു. കഴിഞ്ഞ 2 വർഷവും 34 വിദേശ പൗരന്മാരെ വീതമായിരുന്നു തൂക്കിലേറ്റിയത്. 2023 2022 വധശിക്ഷ ലഭിച്ചവരെക്കാൾ 3 ഇരട്ടി വിദേശികൾ ഇക്കൊല്ലം തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. ഇതാദ്യമായാണ് സൗദിയിൽ 100-ലധികം വിദേശികളെ തൂക്കിക്കൊല്ലുന്നത് എന്ന ബെർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ലീഗൽ ഡയറക്ടർ താഹ അൽ ഹാജി പറയുന്നു. അതേസമയം സൗദിയിൽ ഇക്കൊല്ലം തൂക്കിലേറ്റപ്പെട്ടവരുടെ ആകെ എണ്ണം 274. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ചൈനയ്ക്കും ഇറാനും ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തടവുകാരെ തൂക്കിലേറ്റുന്നത് സൗദി അറേബ്യയാണ്. വധശിക്ഷ വർദ്ധിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ വിമർശനം രേഖപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയും നിക്ഷേപകരെയും സ്വാഗതം ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഇത് കാരണമാകുന്നതാണ് ആക്ഷേപം. ഈ വർഷം വധശിക്ഷയ്ക്ക് വിധേയരായ വിദേശികളിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് അധികവും. 21 പേർ പാകിസ്ഥാനികളും 20 പേർ യമൻ സ്വദേശികളുമാണ്. സിറിയയിൽ നിന്ന് 14, നൈജീരിയയിൽ നിന്ന് 10, ഈജിപ്തിൽ നിന്ന് 9, ജോർദാനിൽ നിന്ന് 8, എത്യോപ്യയിൽ നിന്ന് 7 എന്നിങ്ങനെയാണ് കണക്ക്. സുഡാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ശ്രീലങ്ക, എറിത്രിയ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് ഉണ്ടായിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സൗദിയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തൂക്കിലേറ്റപ്പെടുന്നത് പാകിസ്ഥാനികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെയധികം വേറെ വേദനാജനകമുള്ള കാര്യം തന്നെയാണ് ഈ തൂക്കിലേറ്റപ്പെട്ട വാർത്ത. പക്ഷെ അപ്പോഴും അവർ ചെയ്ത കുറ്റത്തിന് അത് തന്നെയാണ് ശിക്ഷ എന്നാണ് സൗദിയും പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ വാർത്തകൾ ശ്രദ്ധ നേടുന്നുണ്ട്. സൗദി അതിശക്തമായ നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്.